അപജയമാണ്. അപ്പോ അള്ളാഹുവിനെ കടന്നു പോകാനുള്ളത്, തുസ്തറിലേക്ക് പോകാനുള്ളത് ഇതുപോലെയുള്ള ഒരു വഴിയിലൂടെയാണ്, പാറക്കെട്ടിനുള്ളിലൂടെ. ചിലയിടത്ത് തലമുട്ടും, അപ്പൊ കടന്നു പോകണം, വെള്ളമുണ്ടാകും, നീന്തി പോവണം. ചിലയിടത്ത് നടക്കാൻ പറ്റും, അങ്ങനെ ഹൈറ്റ് കുറഞ്ഞും കൂടിയും 10 കിലോമീറ്ററിലേറെ വെള്ളത്തിലൂടെ യാത്ര ചെയ്യണം ആരും കാണാതെ. കാരണം മജൂസികൾ കൈയടക്കി വെച്ചിരുന്ന ഒരു കോട്ടയായിരുന്നു അത്. ആ യാത്ര പോകുന്ന മജ്സ റളിയല്ലാഹു അൻഹു മുസ്ലിം ശരീരങ്ങൾ പറഞ്ഞു, മജ്സ നിങ്ങളുടെ സഹോദരന്റെ ഘാതകൻ പേർഷ്യക്കാരനായ റുസ്തും അവിടെ ഉണ്ടായിരിക്കും. ഒരിക്കലും റുസ്തുമിനെ കണ്ടാൽ നിങ്ങൾ അമ്പയ്യരുത്, അക്രമിക്കരുത്, കണ്ടുവെക്കുക, തിരിച്ചു പോരുക. അങ്ങനെ മഹാനവർക്ക് തിരിച്ചു വന്ന അബൂ മുസല ശരീരങ്ങൾ പറഞ്ഞു, മജ്സ നമ്മൾ ഒന്നാകെ 300 ആളുകൾ, നീന്താൻ അറിയുന്ന 300 ആളുകൾ വേണം, നീന്തമറിയുന്ന 300 ആളുകൾ, നീന്താൻ അറിയുന്ന 300 ആളുകൾ. സ്വഹാബികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാണ്. 300 സ്വഹാബികൾ വന്നു നീന്താൻ അറിയുന്നവർ. ചിലർക്ക് ശരിക്കറിയും, ചിലർക്ക് അത്ര അറിയില്ല. പക്ഷേ 300 പേരണങ്ങുന്ന സൈന്യം തുസ്തറിലേക്ക് കടന്നു പോവുകയാണ്. പോകുമ്പോൾ പറഞ്ഞു, നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എപ്പോഴാണോ അള്ളാഹു അക്ബർ എന്ന വാക്ക് കേൾക്കുന്നത്, ഉടനെ നമ്മൾ സൈന്യമായി മുന്നേറുകയാണ്. അങ്ങനെയായിരിക്കും നമ്മുടെ യുദ്ധതന്ത്രം. അതുകൊണ്ട് തക്ബീർ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ മുന്നേറണം, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അങ്ങനെ 300 പേർ ആ ഗുഹയിലൂടെ യാത്ര ചെയ്തു. ഇതൊക്കെ ചരിത്രത്തിൽ അപൂർവം നടന്ന സംഭവങ്ങളാണ്. 300 പേർ യാത്ര ചെയ്തു എന്ന് മാത്രമല്ല, അക്കരെ എത്തിയപ്പോഴേക്കും അബൂ മുസല ശരി റളിയല്ലാഹു അൻഹു ഉണ്ട്, നീന്തം അറിയുന്ന സ്വഹാബിയാണ്. അവരൊക്കെ നീന്തി അക്കരയെത്തി. അക്കരയെത്തി നോക്കുമ്പോൾ 300-ൽ 220 ആളുകൾ മുങ്ങി മരിച്ചിട്ടുണ്ട്. 220 സ്വഹാബിമാർ ആ ടണലിനുള്ളിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. ജീവനോടെ ബാക്കി കിട്ടിയത് വെറും 80 ആളുകൾ മാത്രം. ആ 80 ആളുകളെയും കൊണ്ടാണ് മഹാനായ അബൂ മുസല ശരി റളിയല്ലാഹു തആല അൻഹു തുസ്തർ ഗ്രാമത്തിലേക്കുള്ള അവരുടെ മുന്നേറ്റം നടത്തിയത്. അങ്ങനെയാണ് തുസ്തർ പട്ടണം ഇസ്ലാമിന് കീഴടങ്ങുന്നത്. അവിടെ നിന്നാണ് മഹാനായ സഹലുബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കളൊക്കെ കടന്നു വന്നത് ആ പട്ടണത്തിൽ നിന്നാണ്. നമ്മൾ ഓർത്തു പോവുകയാണ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്ത് ത്യാഗം ചെയ്യുന്നു. നമ്മളിപ്പോ ഈ എയർ കണ്ടീഷൻ ചെയ്ത ഒരു റൂമിൽ നമ്മൾ ഇരിക്കുകയാണ്. എന്നാൽ തന്നെ നമുക്ക് നേരം വൈകി വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഞാൻ പോകേണ്ടതുണ്ടോ, എനിക്ക് ഈ സമയം മറ്റെന്തെങ്കിലും ചെലവഴിച്ചുകൂടെ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയായി. നമുക്ക് അത്രയും ഒരു ക്ഷമ ഒരു നല്ല കാര്യത്തിന് വേണ്ടി കൊടുക്കാൻ എത്രത്തോളം ആളുകൾക്ക് മനസ്സ സാധിക്കുന്നുണ്ട് എന്ന് ഈ റമദാനിന്റെ പകലിൽ നമ്മൾ ആലോചിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കണം, ഇസ്തിഖാമത്തിനെ ചോദിക്കണം. അതുകൊണ്ടാണ് നബി തങ്ങൾ ദുആരക്കാൻ വേണ്ടി പറഞ്ഞത്, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംറ് വൽ അസീമത ഫിർ റുഷ്ദ്. അങ്ങനെ ദുആരക്കാൻ പറഞ്ഞു നബി തങ്ങൾ, അല്ലാഹുവേ ഏത് കാര്യത്തിലും അടിയുറച്ചു നിൽക്കാനുള്ള ഭാഗ്യം നൽകണം. റമദാനിൽ നന്നായി, റമദാൻ കഴിഞ്ഞാൽ വഴിതെറ്റിപ്പോവരുത്. റമദാനിൽ മദ്യപാനം ഉപേക്ഷിച്ചു, റമദാൻ കഴിഞ്ഞാൽ ആ തിന്മയിലേക്ക് പോവരുത്. റമദാനിൽ ഒരുപാട് നന്മകളുണ്ടായി നിസ്കരിച്ചു, റമദാൻ കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്ന അവസ്ഥ വരരുത്. അതിന് അല്ലാഹുവിനോട് ദുആരക്കണം. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നീ അസ്അലുക സബാത ഫിൽ അംറ് വൽ അസീമത ഫിർ റുഷ്ദ്. അല്ലാഹുവേ, അല്ലാഹുവേ ഒരു വിഷയത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് നൽകണമേ. വൽ അസീമത ഫിർ റുഷ്ദ്. അല്ലാഹുവേ മനക്കരുത്ത് വേണം, മനക്കരുത്ത് വേണം റബ്ബേ. അതുപോലെ തന്നെ അടിയുറച്ചു നിൽക്കാനുള്ള ഭാഗ്യവും വേണം. ഇത് ദുആരക്കണം എന്നാണ്. എല്ലാവരും കൂടെ ഒന്ന് ദുആരന്ന് നോക്കൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംറി വൽ അസീമത ഫിർ റുഷ്ദ്. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംറി വൽ അസീമത ഫിർ റുഷ്ദ്. ഇത് ഇപ്പൊ ഇവിടെ നിന്ന് പഠിച്ചവരൊന്ന് കൈപൊക്കിയാട്ടെ, പറയാൻ പറ്റുന്നവര്. ഒരു സമ്മാനം ഞാൻ തരും. ഉസ്താമാരും ഇട്ടുള്ള കൈപൊക്കിയ കൂട്ടേ, അല്ലാത്തവര് ആരെങ്കിലും ഉസ്താമാരോടെ കൈ പൊക്കാറുണ്ട്, അവർക്കൊന്നും സമ്മാനം കിട്ടൂല. വേണേ പറയാ, വേറെ ആരെങ്കിലും പറഞ്ഞാൽ സമ്മാനം ഉറപ്പാണ്, ഇൻസ്റ്റന്റ് സമ്മാനമാണ്, ഇവിടെ തന്നെ കിട്ടും, ഇപ്പൊ തന്നെ. ഒരു മുച്ചാലിയും ഉണ്ട്, കൊടുക്കല്ലേ? പഠിക്കുന്ന കുട്ടിയല്ലേ, ഇപ്പൊ പറഞ്ഞോളൂ. മാഷാല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംരി വൽ അസീമത ഫിർ റുഷ്ദ്. മാഷാല്ലാഹ്. അപ്പൊ എന്തായാലും ഒരു സമ്മാനം കൊടുക്കൽ നിർബന്ധമാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പോ സാധാരണ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉഷാറായിട്ട് പഠിക്കുക. ജസാകല്ലാഹു ഖൈർ.
Allahumma inni as'aluka thabata fil amr wal azimata fir rushd. Allahuvinodu chodikkanenna Allahuve nanmayil urachu nilkkanum yedoru vishayathilum manakkaruthundavanum ninde sahayam enikku venam thamburane. Allahu namukku athu nalgi anugrahikkatte. Amin ya rabbal alamin. Allahuvinu vendi thyagam cheyyunna oru manas, Allahuvinu vendi jeevikkunna oru manas, idha namukku ee ramadanilude namukku kittendathu. Anganeyanu Julaybi radhiyallahu anhu അള്ളാഹുവിന്റെ റസൂലിന്റെ സുഹാബിമാരിൽ കാണാൻ ഭംഗിയില്ലാതിരുന്ന ഒരു സുഹാബിയാണ്. മുഖത്തൊക്കെ ഒരുപാട് കലകളും പാടും മുഴകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സുഹാബിയാണ് ജുലൈബി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബിതങ്ങളുടെ ജീവിതം വലിയ അത്ഭുതമാണ്. തങ്ങൾ വളരെ കാഷ്വൽ ടോക്ക്, അവിടുത്തെ സുഹാബികളുമായി അനുചരന്മാരുമായി ഇൻഫോർമൽ ടോക്കുകൾ ഉണ്ടാവും. അപ്പൊ നബിതങ്ങൾ ചോദിക്കുകയാണ്, ജുലൈബി എന്താ വിശേഷം? കുഴപ്പമൊന്നുമില്ലേ നബിയെ, കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഞാനോ, എനിക്കാരാ നബിയെ കല്യാണം കഴിച്ചു തരാ? എന്റെ കോലോ എന്റെ രൂപം കണ്ടില്ലേ നബി, എനിക്കാരെങ്കിലും കല്യാണം കഴിച്ചു തരുമോ? എന്നോട് കല്യാണം കഴിച്ചതെന്ന് ചോദിക്കേ. അന്ന് അങ്ങനെ വലിയ അത്ഭുതമാണ്. കാരണം വിവാഹം ചെയ്യുന്നത് തന്നെ അന്ന് ഒരു ആർഭാടത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടാറുണ്ട്. കാരണം മഹർ കൊടുക്കാൻ കഴിവുന്ന ആളാണ് അവിടെ വിവാഹം ചെയ്യുക. നമ്മളിപ്പോ ആണായിട്ട് നിന്നെടുത്താൽ മതി, വാപ്പ എന്ത് ചെയ്യണം? മഴ പെയ്തുണ്ടോ? മാഷാ അല്ലാഹ്, നല്ല മഴയാണ്. ഇത് ബേസിന്റെ കാറ്റാണോ മഴന്റെ കാറ്റാണോ? മഴേണ്ടതാ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അള്ളാഹുവിന്റെ നിഅമത്ത്, ആർക്കും ബുദ്ധിമുട്ടും പ്രയാസവും ആവാത്ത രീതിയിൽ അള്ളാഹു നല്ല മഴ നമുക്ക് നൽകട്ടെ. കാരണം ഒരുപാട് നമ്മുടെ ജില്ലയിൽ തന്നെ ഒരുപാട് ചൂട് അനുഭവിച്ച ഏരിയയാണ് നമ്മുടെ ഈ പാലക്കാടിന്റെ ഈ പരിസര പ്രദേശങ്ങളൊക്കെ. നല്ല ചൂടായിരുന്നു ഇവിടെ അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല മഴ വേണം, അത് ബുദ്ധിമുട്ടില്ലാത്ത മഴ വേണം. ഇൻഷാ അല്ലാ, ഒരു പ്രളയമോ കെടുതിയോ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത അള്ളാഹുവിന്റെ അനുഗ്രഹമായി പെയ്യുന്ന മഴ അള്ളാഹു നമുക്ക് എമ്പാടും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ജുലൈബി തങ്ങൾ ചോദിച്ചു, നബിയെ എനിക്കാരാ നബിയെ കല്യാണം കഴിച്ചു തരാ? എനിക്കാരും വന്ന് മഹർ കൊടുത്തിട്ടാ കല്യാണം കഴിക്കുക. അപ്പൊ മഹർ കൊടുക്കാനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് വിവാഹിതനാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ വലിയൊരു ലക്ഷ്യം തന്നെ പല ആളുകൾക്കും പെട്ടെന്ന് കല്യാണം കഴിക്കണം, അതിന് വേഗം മഹർ സമ്പാദിക്കണം. അതുകൊണ്ട് അടിച്ചു പൊളിക്കാതെ എന്ത് ചെയ്യുക, കിട്ടുന്ന കാശ് ഒരുമിച്ച് കൂട്ടി മഹർ കൊടുക്കാനായി കഴിഞ്ഞാൽ ജീവിത സഹധർമ്മിണിയെ സ്വീകരിക്കണം എന്ന് ലക്ഷ്യമാണ്. അങ്ങനെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നപ്പോ ഒരു ജാഫറാനിന്റെ ഒരു അത്തറിന്റെ അടയാളം മഞ്ഞ നിറം ഡ്രസ്സിൽ കണ്ടത്. അന്ന് അന്നത്തെ അത്തറിന് അങ്ങനെ ഒരു നിറം വരും തേച്ചു കഴിഞ്ഞാൽ. അത്തറ അത് കല്യാണം കഴിക്കുന്ന പുതിയാപ്പിളമാരൊക്കെയാണ് അന്ന് അത് ഉപയോഗിക്കുക. നല്ല ഒരു ജാഫറാനിന്റെ ഒരു മസ്കിന്റെയും കസ്തൂരിയുടെയും സുഗന്ധമുള്ള ഒരു മഞ്ഞ നിറത്തിലുള്ള സുഗന്ധമുണ്ട്. അപ്പൊ തങ്ങള് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നിവരെ കണ്ടപ്പോ ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സുഗന്ധമുണ്ടല്ലോ വസ്ത്രത്തിൽ, കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു. ആ നബിയെ, ഇന്നലെ ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, വളരെ സിമ്പിളാണ്. മദീന എന്ന് പറയുന്ന ചെറിയ രാജ്യമാണ്, വളരെ ചെറിയ പ്രദേശമാണ്, വളരെ ചെറുത്, ചെറിയൊരു മഹല്ല് പോലെയാണ്. ഇപ്പോഴാണത് വലുതായത്, അന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ജന്നത്തുൽ ബക്കയിൽ പോയവർക്ക് കാണാൻ പറ്റും. ജന്നത്തുൽ ബക്കയിൽ പകുതിയോളം കഴിഞ്ഞതിന്റെ ശേഷം ഉസ്മാൻ തങ്ങളുടെ ഖബർ. ഉസ്മാൻ തങ്ങളുടെ വഫാത്ത് നടക്കുന്ന സമയത്ത് അന്നത്തെ ഘാതകർ, ഉസ്മാൻ തങ്ങളെ വധിച്ച ദുഷ്ടന്മാരായ അന്നത്തെ രാഷ്ട്രീയക്കാർ, അവര് ബഹുമാനപ്പെട്ടവരുടെ ഖബർ ജന്നത്തുൽ ബക്കയിൽ മറവ് ചെയ്യാൻ വിട്ടിട്ടില്ല. അങ്ങനെ മദീനയുടെ പുറത്താണ് മറവ് ചെയ്തതെന്ന്. ഈ മദീനയുടെ പുറത്ത് എന്ന് പറഞ്ഞത് ഇന്ന് ജന്നത്തുൽ ബക്കയിന്റെ ഭാഗമാണ്, പക്ഷെ അന്നത് മദീനയുടെ പുറം ഭാഗമാണ്. നോക്കണം, അപ്പൊ അത്രയും ചെറിയ പ്രദേശമാണ്. ഇന്നത് മദീനയാണ്, പക്ഷെ മറവ് ചെയ്തത് അന്നത്തെ കണക്ക് പ്രകാരം മദീനയുടെ പുറത്താണ്, കാടൻ പ്രദേശത്തായിരുന്നു. കാരണം മറവ് ചെയ്യാൻ വിട്ടിട്ടില്ലായിരുന്നു അന്നത്തെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വന്ന ആളുകൾ, അവരെ വധിച്ചിരുന്ന ആളുകൾ. ഷഹീദാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോ അങ്ങനത്തെ ഒരു മദീനയിൽ തന്റെ കൂട്ടുകാരെ കല്യാണം കഴിച്ച് നബി തങ്ങൾ അറിയുന്നത് എപ്പോഴാണ്? ഡ്രസ്സിലി കസ്തൂരിയുടെ ഇത്. അപ്പൊ നബി തങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇത്ര പെട്ടെന്നോന്ന് ചോദിച്ചു. കാരണം 4 ദിർഹം കയ്യിലുണ്ടായിരുന്നത് മദീനയിലേക്ക് വന്നപ്പോ. 4 ദിർഹം തങ്ങൾ പറഞ്ഞു, എല്ലാരും കച്ചവടം തുടങ്ങണം എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അലൈക്കും ബിസ്സൂഖ് ലാ തദഉഹാ ലിൽ യഹൂദ്, നിങ്ങൾ കച്ചവടം ചെയ്യണമേ, കച്ചവടം ചെയ്യണം, മാർക്കറ്റ് ജൂതന്മാർക്ക് മാത്രമായി വിട്ടുകൊടുക്കരുത്, നിങ്ങളും കച്ചവടം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ വന്ന് പറഞ്ഞത്, നബിയെ 4 ദിർഹം കൊണ്ട് എന്ത് ബിസിനസ് തുടങ്ങാനാ നബിയെ,
എന്തെങ്കിലും കിട്ടുമോ നാല് ദിർഹം കൊണ്ട് ചോദിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നിങ്ങളുടെ കൈ ഒന്ന് നീട്ടിയാട്ടെ എന്ന് പറഞ്ഞു, കൈ നീട്ടി കൊടുത്തു. ആ പരിശുദ്ധമായ കൈ നബി തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫീ സഫഖതി യദി, അല്ലാഹുവേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചെയ്യുന്ന കച്ചവടത്തിൽ നീ ബർക്കത്ത് കൊടുക്കണം തമ്പുരാനെ. നബി തങ്ങൾ ചെയ്ത ദുആയാണ്. കച്ചവടം പൊടിപിടിക്കാൻ തുടങ്ങിയതാണ്. അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ പറയാ, ഞാൻ ചില പാറക്കല്ല് വരെ ഉരുട്ടി നോക്കുമ്പോ അതിന്റെ അടിയിൽ സ്വർണം കാണുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുമായിരുന്നു. അത്രക്ക് ചിലക്ക് അങ്ങനെ ഉണ്ട്. ഏത് കച്ചവടം തുടങ്ങിയാലും മെച്ചം തന്നെ, എന്ത് തുടങ്ങിയാലും ലാഭം, ചിലര് എന്ത് തുടങ്ങിയാലും നഷ്ടം. അങ്ങനെ ഉണ്ടാവും അല്ലെ? ഓരോന്നാണ് അത് നഷ്ടപ്പെട്ടു, ഇവിടെ നിന്ന് തുടങ്ങി അത് നഷ്ടപ്പെട്ടു. ചിലര് വെക്കുന്നത് വെക്കുന്നത് മുന്നോട്ട്. അള്ളാഹു കൊടുക്കുന്ന ഓരോ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, എല്ലാം പരീക്ഷണമാണ്. സമ്പത്ത് നൽകുന്നത് പരീക്ഷണമാണ്, സമ്പത്ത് നൽകാതിരിക്കുന്നത് പരീക്ഷണമാണ്. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഇതാണ് അള്ളാഹു നോക്കുന്നത്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ അള്ളാഹു ഹലാല് കൊണ്ട് ഐശ്വര്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ജുലൈബി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ നബിയെ മഹർ കൊടുക്കാനുമില്ല, പിന്നെ കാണാൻ ഒരു ഭംഗിയോ ഗ്ലാമറോ ഒന്നും ഇല്ലല്ലോ നബി. എനിക്കൊക്കെ എവിടുന്ന കല്യാണം, ആരെ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ? ആ ഇടയാണ് മദീനയിലെ ഒരു പെൺകുട്ടി വിധവയായി എന്നറിയുന്നത് റസൂലുള്ളാഹി തങ്ങൾ. അവരുടെ ഭർത്താവ് ഒരു യുദ്ധത്തിൽ പോയി ഷഹീദായ സുഹാബിയാണ്. മദീനക്കാരിയായ ആ പെൺകുട്ടി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന മോള്, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്ന മോളാണ് അവരെ. നബി തങ്ങൾ പറഞ്ഞു, ജുലൈബീബേ നിങ്ങൾക്ക് ഞാനൊരു വിവാഹം കഴിച്ചു തരാം. എനിക്കോ നബിയെ? അതെ ജുലൈബീബ് നിങ്ങൾക്ക്. ഒരു അനുയായിയുടെ വിഷമം തീർത്തു കൊടുക്കുക, അതാണ് നേതാവിന്റെ ഏറ്റവും വലിയ ഗുണം, മെന്മ. അങ്ങനെയാണ് സ്വന്തം അനുയായികളുടെ കൂടെ നിൽക്കുക. ജുലൈബീബ് വിവാഹം ഒരു വിഷയമാണല്ലേ, ഞാൻ നിങ്ങൾക്കൊരു പുതിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇന്നാലിന്റെ വീട്ടിലേക്ക് പോയിക്കോ, അള്ളാഹുവിന്റെ റസൂല് നിങ്ങളുടെ മോളെ ജുലൈബീബിന് കെട്ടിച്ചു കൊടുക്കണമെന്ന് പറയുന്നു എന്ന് അവിടെ പോയിട്ട് പറ എന്ന് പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം.